നമസ്കാരം. സിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നാലിനം ക്ഷേമ പദ്ധതികൾ 1600 രൂപ വീതമായി ഉയർത്താൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. തോമസ് ലിഹായുടെ അപദാനങ്ങൾ പാടി 3000-ലധികം അമ്മമാർ ലൂർദ് പള്ളി അങ്കണത്തിൽ നടത്തിയ കോൽക്കളി ജനശ്രദ്ധയാകർഷിച്ചു. തൃശൂർ വിവേകോദയം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സ്കൂളിലെത്തി തോക്കുചൂണ്ടി പരിഭ്രാന്തി പരത്തി. മുളയം സ്വദേശി 19-കാരൻ ജഗത്തിനെ പോലീസ് പിടികൂടി. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ മാടക്കത്ര യൂണിറ്റ് കൺവെൻഷൻ ഒല്ലൂക്കര സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ നാലിനം ക്ഷേമ പെൻഷനുകൾ 1600 രൂപയാക്കി ഉയർത്താൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. വിശ്വകർമ്മ സർക്കസ്, അവശ്യ കായിക താര, അവശ്യ കലാകാര പെൻഷൻ തുകകളാണ് ഉയർത്തിയത്. അവശ്യ കലാകാര പെൻഷൻ നിലവിൽ 1000 രൂപയാണ്. അവശ്യ കായിക താരങ്ങൾക്ക് 1300 രൂപ, സർക്കസ് കലാകാരന്മാർക്ക് 1200, വിശ്വകർമ്മ പെൻഷൻ 1400 രൂപയുമാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അങ്കണവാടി ആശാ ജീവനക്കാരുടെ വേതനം ഉയർത്തിയിരുന്നു. അങ്കണവാടി ആശാ ജീവനക്കാർക്ക് 1000 രൂപ വരെയാണ് വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 88,977 പേർക്ക് ഈ നേട്ടം ലഭിക്കും. അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും 10 വർഷത്തിൽ കൂടുതൽ സേവന കാലാവധി ഉള്ളവർക്ക് നിലവിലുള്ള വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു. മറ്റുള്ളവർക്കെല്ലാം 500 രൂപയുടെ വർധനയുണ്ട്. 62,852 പേർക്കാണ് വേതന വർധന ലഭിക്കുന്നത്. ഇതിൽ 32,989 പേർ വർക്കർമാരാണ്. ആശാ വർക്കർമാരുടെ വേതനത്തിലും 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 26,125 പേർക്ക് നേട്ടം. ഇരു വർധനകളും ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു. തോമസ് ലിഹായുടെ ജീവിത പരാമർശവും യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ഭാരതത്തിൽ ചെയ്ത പുണ്യപ്രവർത്തികളെക്കുറിച്ചും അപദാനങ്ങൾ പാടി 3600-ലധികം അമ്മമാർ നടത്തിയ കോൽക്കളി വിസ്മയം തീർത്തു. അതിരൂപത മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്ത ശേഷം നിലവിളക്ക് കൊളുത്തി കളിയാരംഭിച്ചു. അതിരൂപത മാതൃവേദി ഒരുക്കിയ കോൽക്കളിക്ക് സഹായമെത്രാൻമാർ ടോണി നിലങ്കാവിൽ, ഫാദർ ഡെന്നി താണിക്കൽ, വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ലീന ജോർജ്, ശോഭ ജോൺസൺ, ജീന ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂരിലെ അമ്മമാര് ചെറുതല്ല, ഇന്റർനാഷണൽ ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ മെഗാ കോൽക്കളിക്കായി ഒരുങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അന്തർദേശീയ തലത്തിൽ ആശംസകളും അഭിവാദനങ്ങളും. തൃശൂരിലെ അമ്മമാര് മെഗാ മാർഗം കളിയിലൂടെ, പിന്നീട് കഴിഞ്ഞ വർഷം മെഗാ റമ്മാൻ പാട്ടിലൂടെ, ഈ വർഷം മെഗാ കോൽക്കളിയിലൂടെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ. Thank you.
വിവേകോദയം സ്കൂളിൽ തോക്ക് ചൂണ്ടി പരിഭ്രാന്തി പരത്തിയ പൂർവ്വ വിദ്യാർത്ഥി പിടിയിൽ. മുളയം സ്വദേശി 19 വയസ്സുള്ള ജഗനാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ഇന്ന് രാവിലെ 10:30 സംഭവം. തൃശൂർ നഗരത്തിലെ വിവേകോദയം സ്കൂളിൽ അതിക്രമിച്ചു കയറിയാണ് പൂർവ്വ വിദ്യാർത്ഥി ജഗൻ തോക്ക് ചൂണ്ടി ഭീതി പരത്തിയത്. ആദ്യം ഓഫീസ് റൂമിലേക്കും പിന്നീട് ക്ലാസ് മുറിയിലേക്കും അതിക്രമിച്ചു കയറിയാണ് തോക്ക് ചൂണ്ടി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവം അറിഞ്ഞ് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു. തോക്ക് പരിശോധിച്ചതിൽ പെല്ലറ്റ് നിറയ്ക്കാവുന്ന എയർ ഗണ്ണാണ് ഉപയോഗിച്ചതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. 1.5 വർഷം മുൻപ് സ്കൂളിൽ അടിപിടി ഉണ്ടാക്കിയതിന്റെ പേരിൽ ജഗനെ പുറത്താക്കിയിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. തോക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്, തോക്ക് ചൂണ്ടാനുണ്ടായ പ്രകോപനം എന്താണെന്നത് ഉൾപ്പെടെ പോലീസ് വിശദമായി ചോദിച്ചറിയും. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയിട്ട് ഇവിടെ മുൻപ് പഠിച്ചു പോയിരുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ അപ്രതീക്ഷിതമായി സ്കൂളിലേക്ക് കടന്നു വന്നു. സ്വാഭാവികമായും ഇവിടെ പഠിച്ച മുൻ വിദ്യാർത്ഥികൾ ഇവിടെ പല ഔദ്യോഗിക കാര്യങ്ങൾക്കും വരാറുള്ളതാണ്. അത്തരത്തിലുള്ളതാണെന്ന് കരുതി സെക്യൂരിറ്റി കടത്തി വിട്ടു. ആ വിദ്യാർത്ഥി മുൻ വിദ്യാർത്ഥി നേരെ ഓഫീസിലേക്ക് വരികയും ഓഫീസിൽ വന്ന് ഈ സ്കൂള് കത്തിക്കും എന്ന് എന്ന് ഭീഷണിപ്പെടുത്തുകയും തോക്ക് ചൂണ്ടുകയും ചെയ്തു. സ്കൂളിൽ ഓഫീസിൽ കയറിയിരുന്ന് അധ്യാപകർക്ക് നേരെ തോക്ക് ചൂണ്ടി. ഞങ്ങളവരെ ആളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് 2 അധ്യാപകരെ സ്പെസിഫിക്കായിട്ട് ചോദിച്ചു. അവരെ ഭീഷണിപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആൾ വന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ ശാന്തരാക്കാൻ നോക്കിയെങ്കിലും അതിലൊന്നും ഞങ്ങളുടെ വാക്കുകളൊന്നും ചെവിക്കൊള്ളാതെ നേരെ ക്ലാസ് റൂമുകളിൽ അരച്ചു കയറുകയും അവിടുത്തെ അവിടെ ഇരിക്കുന്ന കുട്ടികളെ തോക്കി ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അധ്യാപകരുടെ മുൻപിൽ വെച്ച് തോക്ക് 4 പ്രാവശ്യം പൊട്ടിക്കുകയും ചെയ്തു. അതിൽ പെല്ലറ്റ് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പല സംശയമുണ്ട്. ഈ കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ വന്നിട്ട് അയാൾ പറഞ്ഞത് ഈ സ്കൂളിൽ കത്തിക്കും. ഞാൻ ഇവിടെ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു തൊപ്പി ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ തൊപ്പി ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല, നിങ്ങളൊക്കെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ആ തൊപ്പി ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല. മുൻപ് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ക്ലാസ്സിൽ തൊപ്പി വെച്ച സമയത്തൊക്കെ ഒരു പക്ഷേ അത് മേടിച്ചു വെച്ചിട്ടുണ്ടാവും അധ്യാപകർ ക്ലാസ്സിൽ നിന്ന്. അതിന് ഈ വൈരാഗ്യം തോന്നിയിട്ട് ഞങ്ങളെ ലഹരി ഉപയോഗിച്ചിട്ട് ആക്രമിക്കുന്നതിന് മൂലം ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ആകെ ഭീതിയിലാണ്. ഇനിയും
രണ്ടു വർഷം മുമ്പാണ്. ഈ വർഷം ഫസ്റ്റ് ഇയർ ഈ വിദ്യാർത്ഥി പഠിച്ചിരുന്നു, പരീക്ഷ എഴുതി. രണ്ടാം വർഷം ഈ കുട്ടി ഇവിടെ വരികയും അധ്യാപകരോട് മോശമായി പെരുമാറുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങളെ എല്ലാവരും ആ സഭയം പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നീട് ആ കുട്ടി തിരിച്ചു വരികയോ ഹാജർ നില ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. പാരൻസിനെ പല പ്രാവശ്യം ഞങ്ങൾ വിവരം അറിയിച്ചിരുന്നു. പാരൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആണ് ആ കുട്ടി ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. ഇതുമായിട്ടുള്ള നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുകയാണ്. കാരണം ഡിസംബർ 4, 7, 8, 9 തീയതികളിലായി നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSL ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലോത്സവം മത്സരങ്ങളെക്കാൾ ഉപരി ഉത്സവങ്ങളായി രൂപാന്തരപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ റെജി ജോയ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷാജിമോൻ സംഘാടക സമിതി രൂപീകരണത്തിന് നേതൃത്വം നൽകി. തൃശൂർ MLA പി ബാലചന്ദ്രൻ, കോർപ്പറേഷൻ മേയർ MK വർഗീസ്, വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൃശൂർ കോർപ്പറേഷൻ NK ഗോപകുമാർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷാജിമോൻ എന്നിവർ നേതൃത്വം കൊടുക്കുന്ന സംഘാടക സമിതി രൂപീകരിച്ചു. ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS, ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSS, ട്രെയിനിംഗ് കോളേജ്, വിവേകോദയം ബോയ്സ് ആൻഡ് ഗേൾസ്, കാൽഡിയൻ സിറിയൻ HSS എന്നിവിടങ്ങളിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദികളാകുന്നു. ഡോക്ടർ NJ ബിനോയ്, VA കരീം, ഡോക്ടർ ശ്രീജ ഡി, അഷ്റഫ് എം രമേശ്, PTA പ്രതിനിധികൾ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, AEOമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കലോത്സവത്തിന്റെ വിജയത്തിനായി 15 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഡോക്ടർ അൻസാർ KA സ്വാഗതവും തൃശൂർ വെസ്റ്റ് AEO ബിജു മാസ്റ്റർ നന്ദിയും അറിയിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ക്യാൻ തൃശൂർ വാർഡ് 10 വാർഡ്തല ശില്പശാല നടത്തി. ഊരോക്കാട് ഗ്രൗണ്ടിൽ നടന്ന ശില്പശാലയിൽ പ്രമേഹം, ബ്ലഡ് പ്രഷർ എന്നിവ പരിശോധിക്കുകയും ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം, ലക്ഷണങ്ങൾ, ഭക്ഷണശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ ഉണ്ടായിരുന്നു. CDS ചെയർപേഴ്സൺ പ്രീത ബാബു സ്വാഗതവും വാർഡ് മെമ്പർ PR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. വിഷയാവതരണം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെന്നി തോമസ് നടത്തി. ബോധവൽക്കരണ ക്ലാസുകൾ നഴ്സുമാരായ പ്രബിൻ, അഞ്ജന എന്നിവർ നടത്തി. ആശാവർക്കർ ഷാൻഡി സെബാസ്റ്റ്യൻ നന്ദി അറിയിച്ചു. 90 പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഒരു വാർഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 10% മുകളിലെ ആൾക്കാര് ക്യാൻസർ രോഗികളാണ്. 10% ഒരു ചെറിയ കണക്കാണ്, അതിലും കൂടുതൽ നമ്മള് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതലാണ്. അത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്ര അധികം ക്യാൻസർ വരുന്നത്? ഇനി നമ്മുടെ ഒരു മലയോര പ്രദേശത്ത് എല്ലാവരും പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പരമാവധി നമ്മൾ ഹോട്ടലും ഭക്ഷണം കുറച്ചുള്ള ആൾക്കാരാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ക്യാൻസറാണ്. അതിന് മുഖ്യൊരു കാരണമുണ്ട്. നമ്മൾ ഇപ്പോൾ തേങ്ങ ആട്ടി 200 ഒരു ലിറ്ററിൽ വെളിച്ചെണ്ണ വെച്ചാൽ ആ വെളിച്ചെണ്ണ ആരും മേടിക്കില്ല. 160 രൂപ കിട്ടി കഴിഞ്ഞാൽ അതുവഴി മേടിക്കും. അതാണ് നല്ല വെളിച്ചെണ്ണുണ്ട്. എന്ന് വെച്ചാൽ അതിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അതിൽ 25% വെളിച്ചെണ്ണുള്ളത്. കരുവന്നൂർ കേസിലെ പുറത്തു വന്ന മൊഴി വാസ്തവ വിരുദ്ധമാണെന്നും വെളപ്പായ സ്വദേശിയുടെ ബിനാമിയല്ലെന്നും രാജേന്ദ്രൻ അരങ്ങത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരുവന്നൂർ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച സാക്ഷിമൊഴിയിലെ പരാമർശങ്ങൾ വസ്തുതാ വിരുദ്ധവും പൊതുപ്രവർത്തന രംഗത്തെ സൽപേരിന് ദോഷം ചെയ്യുന്നതുമാണെന്ന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്. ഇത്തരമൊരു മൊഴി കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് സത്യാവസ്ഥ അറിയണം. 2001 LIC ഏജന്റായി പ്രവർത്തിച്ചു വരുന്നതിന്റെ ഭാഗമായി പരാമർശിക്കപ്പെടുന്ന വ്യക്തിയെ പോളിസി ചേർത്തിയിട്ടുള്ളതും അതിന്റെ പ്രീമിയം സംഖ്യ എന്ന പേരിലേക്ക് അയച്ചു തരാറുള്ളതും ചില സമയങ്ങളിൽ നേരിൽ കൈപ്പറ്റാറുമുണ്ട്. വ്യക്തിയിൽ നിന്നും കുറി ചേർത്തിയിട്ടുണ്ട്, അതിന്റെ സംഖ്യ ഇത്തരത്തിൽ വാങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളല്ലാതെ മറ്റൊരു തരത്തിലും സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് വ്യക്തമാക്കുന്നു അദ്ദേഹം. വസ്തുതകൾ ഇപ്രകാരമാണ്. വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് വേദനാജനകമാണെന്നും അദ്ദേഹം അറിയിച്ചു. നിജസ്ഥിതി പുറത്തുവരേണ്ടത് അത്യന്താപേക്ഷിതമായതിനാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പൊതുജനസമക്ഷം അവതരിപ്പിക്കുന്നുവെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ നവംബർ 20 ലോക ശിശുദിനം. പലസ്തീനിൽ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന കുരുന്നുകളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചും ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന പ്രതിജ്ഞയുമെടുത്ത് വിദ്യാർത്ഥികൾ. യുദ്ധങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്നത് അനാഥത്വവും വേദനയുമാണെന്നും ഇല്ലാതാക്കാൻ നോബൽ ജേത്രി മലാല യൂസഫായി ആഹ്വാനം ചെയ്ത പോലെ യുദ്ധോപകരണങ്ങൾ വെടിഞ്ഞ് പുസ്തകവും പേനയും ആയുധമാക്കണമെന്നും എഴുത്തും വായനയുമുള്ള ചിന്തിക്കുന്ന സമൂഹത്തെ സൃഷ്ടിക്കണമെന്നും വിദ്യാർത്ഥികൾ ശിശുദിനത്തിൽ പ്രതിജ്ഞയെടുത്തു. പ്രധാന അധ്യാപിക TL റീന ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ
24 കേരള ബറ്റാലിയൻ എൻസിസി ഓഫീസറും അധ്യാപകനുമായ മേജർ പി ജെ സ്റ്റൈജു ശിശുദിന ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കെ ജെ ലിമ റോസ് ടീച്ചർ ലോക ശിശുദിന സന്ദേശം നൽകി. അധ്യാപികമാരായ ലീന കെ ജി, സിജി കെ ജെ, ഫാത്തിമ എന്നെ എന്നിവർ സംസാരിച്ചു. മലാല യൂസഫ് സായിയുടെ പുസ്തകങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സമാധാന പ്രതിജ്ഞ ചൊല്ലിയത്. അനുരാഗ് എ എസ്, മുഹമ്മദ് അക്സിൻ, ലാമിയ റോസ്, ദേവകൃപ മുഹമ്മദ്, മെർസാൻ, ദേവകൃഷ്ണ എന്നിവർ ശിശുദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ കലാപരിപാടികൾ ശിശുദിന ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാടക്കത്ര യൂണിറ്റ് കൺവെൻഷൻ ഒല്ലൂക്കര സൊസൈറ്റി ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി മീനാക്ഷി അധ്യക്ഷയായിരുന്നു. അംശാദായം 240 രൂപയിൽ നിന്ന് 600 രൂപയാക്കി. അന്ന് എല്ലാ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് നടപ്പിലാക്കിയില്ല. മാത്രമല്ല, മാസമാസം കിട്ടേണ്ട പെൻഷൻ മാസങ്ങളായി കുടിശ്ശികയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഉടൻ നടപടി ഉണ്ടാകണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സെക്രട്ടറി എൻ ആർ രമണി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം ജി ഷീജ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് സി ബി റൈജു, സെക്രട്ടറി പങ്കജം ബാലൻ എന്നിവർ സംസാരിച്ചു. ദിനശിവരാമൻ സ്വാഗതവും എം കെ സരള നന്ദിയും അറിയിച്ചു. പുത്തൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ ചടങ്ങിന് തുടക്കം കുറിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിലെ കർഷകർ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നും അത്തരക്കാരെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഇത്തരം പദ്ധതികൾ അതിനുള്ള തെളിവാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മിനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സജിത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലിബി വർഗീസ്, ഷാജി വാരപ്പെട്ടിയിൽ, വെറ്ററിനറി ഡോക്ടർമാരായ ഡോക്ടർ മനോജ്, ഡോക്ടർ സുമി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്ഷീരമേഖലയിൽ ലഭ്യമാകുന്ന ബാങ്ക് വായ്പ പദ്ധതികളെക്കുറിച്ച് ബിബിൻ കുമാർ, പാർവതി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിവിധ ക്ഷീരസംഘം പ്രതിനിധികൾ, ക്ഷീര കർഷകർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് അറിയാം, ഒരു വലിയ പഞ്ചായത്താണ്. 23 വാർഡുകളുള്ള ഒരു പഞ്ചായത്താണ്. നമ്മുടെ ഒരു പ്രത്യേകത മലയോര പ്രദേശമാണ്. അതിനോടൊപ്പം തന്നെ കർഷകരെ ഏറ്റവും മലയോര കർഷകരെ ഏറ്റവും കൂടുതലുള്ള പ്രദേശം കൂടിയാണ്. നമുക്ക് ക്ഷീര കർഷകരും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ധാരാളം ഉണ്ട്. അപ്പൊ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു സംസ്ഥാന സർക്കാർ നമുക്ക് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് മാതൃരേഖ പ്രകാരം മാറ്റിവെക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ മലയോര കർഷകരെയും അതുപോലെ തന്നെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ക്ഷീര കർഷകരെയും പ്രത്യേകം അതിന് ഫണ്ട് നീക്കി വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫണ്ട് നീക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നെല്ലങ്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ച സൗജന്യ തൊഴിൽ പരിശീലനത്തോടനുബന്ധിച്ച് ഒരു കൂട്ടം വനിതകൾ നെയ്തെടുത്ത കരകൗശല വസ്തുക്കളിൽ സാംസ്കാരിക നഗരമായ തൃശൂർപേരൂരിന്റെ പേരുകേട്ട തൃശൂർ പൂരത്തിന് ഗജവീരന്മാർ അണിയുന്ന ആദ്യ നെറ്റിപ്പട്ടം കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറിയും നെല്ലങ്കര കൂട്ടായ്മയുടെ പ്രസിഡന്റുമായ ശ്രീ തിമോത്തി വടക്കര നൽകിക്കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കി. ഇതിന് പരിശീലനം കൊടുത്ത വനിതാ പ്രസിഡന്റ് ആനി വറീദ്, സാവിത്രി പി കെ, ഫിലോമിന ബേബി, രോഹിണി വിനീത്, ശോഭ, സിനിത സന്ദീപ് എന്നിവർ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. നമ്മുടെ നെല്ലങ്കരയിലെ മഹിളാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇവരുടെ സ്വയം തൊഴിലിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഈ നെറ്റിപ്പട്ടം ആദ്യഘട്ടമായി ഇപ്പോൾ ഈ ചെറിയ നെറ്റിപ്പട്ടമാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത്. അത് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ഒരു രണ്ടാഴ്ചയുടെ പ്രയത്നം കൊണ്ടാണ് ഇവരിത് പഠിച്ച് സ്വന്തമായി ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി ഇതേപോലെ തന്നെ വലുതുകൾ ഉണ്ടാക്കണം, അത് പഠിക്കണം. അതേപോലെ തന്നെ മറ്റു മേഖലകളിലും മറ്റു കൈത്തൊഴിലുമായ എല്ലാ മേഖലകളിലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി, മറ്റുള്ള എല്ലാ ഭാരവാഹികളും ഇതിന് മുൻകൈ എടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് ഇത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനിയുള്ള കാലങ്ങളിലും അത് ഭംഗിയായി നടത്തട്ടെ എന്ന് മാത്രം ഞാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. നടത്തറ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും അങ്കണവാടികൾക്കുള്ള ഉപകരണ വിതരണവും നടത്തി. മൂർക്കനിക്കര കൂറ്റനാൽ ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
ആദ്യ ഘട്ടത്തിൽ 55 പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ രജിത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഇ എൻ സീതാലക്ഷ്മി, ഇ ആർ പ്രദീപ്, ബിന്ദു സുരേഷ്, സിന്ധു ഉണ്ണികൃഷ്ണൻ, മിനി വിനോദ്, ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി എസ് സുരഭി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികൾക്ക് ആവശ്യമായ കുക്കർ, പാത്രം, മിനി ബെഡ് എന്നിവയും വിതരണം ചെയ്തു. അടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് സംയുക്തമായിട്ട് വയോമിത്രം പോലെയുള്ള പദ്ധതികൾ നമ്മുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വയോജനങ്ങൾക്ക് കോവിഡിൻ്റെ സമയത്ത് മുതൽ തുടങ്ങി എഫ് എച്ച് എസ് സിയിലെ വലിയ തിരക്കുകളിലെ ഇടയിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മുടെ സബ് സെൻ്ററുകൾ വഴി നമ്മുടെ പ്രായമായവർക്കുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം ആരംഭിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വയോജനക്ഷേമകരമായ പല പദ്ധതികളും കട്ടിൽ വിതരണം അടക്കം മെഡിക്കൽ ക്യാമ്പുകളും ഉപകരണങ്ങളും അടക്കം നിരവധിയായ പദ്ധതികൾ വയോജന ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് വയോജന ഗ്രാമസഭയിൽ പങ്കെടുത്ത വയോജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ പല ഇസാഫ് പോലെയുള്ള പല സംവിധാനങ്ങളെയും ഒക്കെ സഹകരണത്തോടുകൂടി പഠന വികാസയാത്രകൾ പോലെയുള്ള കാര്യങ്ങൾ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് തീർത്തും വയോജനക്ഷേമം മുൻനിർത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. മഴ മുന്നറിയിപ്പിൽ മാറ്റം. ബുധനാഴ്ച മുതൽ തീവ്ര മഴ, രണ്ടു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴ പ്രവചിക്കുന്നു. ജാഗ്രതയുടെ ഭാഗമായി 22-ന് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വ്യാഴാഴ്ചയും ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കോമോർണ മേഖലയ്ക്ക് മുകളിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത്. ചേലക്കോട്ടുകര മഞ്ഞളി പൈലോദ് മകൻ ഉറപ്പായി നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ നടത്തിയ ശേഷം സംസ്കരിക്കും. ഭാര്യ ജെസി റപ്പായി, മക്കൾ സോന, ഷെറി, സ്റ്റിൻസി, മരുമക്കൾ ബിജു, ചാക്കോച്ചൻ, ജെലിൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ 4 ഇനം ക്ഷേമ പദ്ധതികൾ 1600 രൂപ വീതമായി ഉയർത്താൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. തോമസ് ലിഹായുടെ അവദാനങ്ങൾ പാടി 3000-ലധികം അമ്മമാർ ലൂർദ് പള്ളി അങ്കണത്തിൽ നടത്തിയ കോൽക്കളി ജനശ്രദ്ധ ആകർഷിച്ചു. തൃശൂർ വിവേകോദയം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സ്കൂളിലെത്തി തോക്കുചൂണ്ടി പരിഭ്രാന്തി പരത്തി. മുളയം സ്വദേശി 19-കാരൻ ജഗത്തിനെ പോലീസ് പിടികൂടി. ഓൾ കേരള ടെയിലേഴ്സ് അസോസിയേഷൻ മാടക്കത്ര യൂണിറ്റ് കൺവെൻഷൻ ഒല്ലൂക്കര സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.